റെയ്ഡുമായി ബന്ധപ്പെട്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ പരാതിയും അവരുടെ വിഷയങ്ങളും നിയമപരമായി നീക്കണം എന്നുള്ളതാണ് സി പി എം ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു, അവരുടെ എല്ലാ മുറികളിൽ പരിശോധന നടത്തിയിരുന്നു. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷിൻ്റെ മുറിയിലടക്കം പരിശോധന നടത്തി. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രതിഷേധം എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉണ്ടാകുന്നു? എന്തിനാണ് കോൺഗ്രസിൻ്റെ എം പിമാർ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അവിടെ ഇത്രയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, സ്വാഭാവികമല്ലേ തിരഞ്ഞെടുപ്പല്ലേ പരിശോധന എന്ന് പറയുന്നത്? നമുക്കറിയാം വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പോലും പലതവണ തിരുവനന്തപുരത്തൊക്കെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രണ്ടും മൂന്നും തവണയാണ് നമ്മുടെ വണ്ടി നിർത്തി പരിശോധിക്കുന്നത്. ഇത്ര വേവലാതിപ്പെടുന്ന സാഹചര്യം എന്താണ് കുട്ടൻ? വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ് ഷമി അതൊക്കെ. കാരണം ഇന്നലെ രാത്രി ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് പോലീസ് ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മാത്രമല്ല, സി പി എമ്മിൻ്റെ നേതാക്കൾ താമസിക്കുന്നുണ്ട്, ബി ജെ പി നേതാക്കൾ താമസിക്കാറുണ്ട്, മാധ്യമപ്രവർത്തകർ താമസിക്കാറുണ്ട്, അങ്ങനെ പല മേഖലയിലുള്ളവരും താമസിക്കുന്ന ഹോട്ടലാണ്. അവിടേക്ക് രാത്രി ഒരു 11:30 to 12 ഇടയിലും പോലീസ് എത്തുന്നു. പോലീസ് ലഭിക്കുന്ന വിവരം എന്നുള്ളത് ഇവിടെ വലിയ തോതിൽ കള്ളപ്പണം എത്തിച്ചിരുന്നു അന്യസംസ്ഥാനത്ത്, അതായത് കർണാടകയിൽ നിന്ന് എത്തിച്ചു എന്നുള്ളതാണ് പോലീസ് ലഭിച്ച വിവരം എന്നാണ് നമുക്ക് ലഭ്യമായ അറിവ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു, നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു കാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളവിടെ എത്തുമ്പോൾ ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചമക്കാല എന്നീ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിനകത്തുണ്ട്. പോലീസ് അവിടേക്ക് എത്തുന്നതിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ മൂന്ന് നേതാക്കളും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതിനുശേഷം പോലീസ് അവിടെ എത്തി ഈ സംശയാസ്പദമായ, അതായത് കള്ളപ്പണം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൃത്യമായി ഇതിൻ്റെ പരിശോധന നടത്താനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഓരോ മുറികളും പരിശോധിക്കുകയാണ്. അവിടെ താമസിക്കുകയായിരുന്ന സി പി എം നേതാക്കൾ ടി വി രാജേഷും എം വിജിൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പോലീസിനോട് സഹകരിക്കുന്നു, റൂം പരിശോധിക്കുന്നു. കോൺഗ്രസിൻ്റെയും ചില നേതാക്കളുടെ റൂം പരിശോധിക്കുന്നുണ്ട്. പിന്നീട് ഷാനിമോൾ ഉസ്മാൻ്റെ മുറിയിലേക്ക് എത്തുമ്പോഴാണ് വലിയ തോതിലുള്ള ഒരു കോലാഹലങ്ങൾ. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ സംഘടിച്ചെത്തുന്നു. ഒരു കാരണവശാലും ഷാനിമോൾ ഉസ്മാൻ്റെ റൂം പരിശോധിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. അത് പോലീസുമായി വാക്കേറ്റം ഉൾപ്പെടെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഷാനിമോൾ പറഞ്ഞത് വനിതാ പോലീസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വനിതാ പോലീസ് അവിടെ എത്തുന്നു. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുകയായിരുന്നു. പിന്നീടാണ് അവരെ പരിശോധന നടത്താൻ വേണ്ടി സാധിച്ചത്. ആ ഘട്ടത്തിലൊന്നും, അതായത് ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോഴൊന്നും നേരത്തെ പുറത്തിറങ്ങിപ്പോയ ഈ നേതാക്കൾ, അതായത് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊന്നും തിരിച്ച് ഹോട്ടലിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ വലിയ രീതിയിൽ ആ ഘട്ടത്തിൽ തന്നെ ഒരു സംശയത്തിന് ഇടം നൽകിയിരുന്നു. പിന്നീട് കുറേ സമയത്തിന് ശേഷമാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ മൂന്ന് നേതാക്കളും ഈ ഹോട്ടലിന് മുന്നിലേക്ക് എത്തുന്നതും. അവിടെ എത്തിയ ഉടൻ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ നേതാക്കളുടെ കൂടെ വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രകോപനമുണ്ടാക്കി, സംഘർഷമുണ്ടാക്കുന്നു. അവിടെ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഡി പ്രവർത്തകരും ഒക്കെ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഹോട്ടലിൻ്റെ പുറത്ത്. പിന്നീട് പോലീസ് പരിശോധനയുടെ ഭാഗമായി ഈ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും മുഴുവൻ ആളുകളെയും പുറത്തേക്ക് മാറ്റുകയാണ്. പിന്നീട് രാത്രി വൈകുവോളം, ഏതാണ്ട് പുലർച്ചയോളം, ആ പ്രദേശം വലിയൊരു സംഘർഷ മേഖലയായി മാറുന്നു. ഇതിനിടയിൽ കൃത്യമായി പണം ഇവിടെ എത്തിച്ചു, ആ പണം കൃത്യമായി കൈമാറേണ്ടവർക്ക് കൈമാറി എന്നൊക്കെയുള്ള ആ ഒരു സംശയങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ, മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. അവരൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഈ ഷാഫി പറമ്പിലിൻ്റെ കൂടെ അവിടെ ഒരു കേസിൽ പ്രതിയായ ഫെനി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയാളുടെ കൈവശം നീല ട്രോളി ബാഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കണം. ആ ട്രോളി ബാഗിനകത്ത് എന്താണ് ഉണ്ടായിരുന്നതെന്നുൾപ്പെടെ അന്വേഷിക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെ സി സി ടി വിയുടെ പരിശോധന, എത്രയും പെട്ടെന്ന് സി സി ടി വി പരിശോധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ സുതാര്യമായ അന്വേഷണം, അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സി പി എം നേതാക്കളുടെ ആവശ്യം. ഷമ്മി പി വി കുട്ടൻ, രാവിലെ മുതൽ തന്നെ ഈ മാധ്യമങ്ങളൊക്കെ മാറി മാറി കാണുകയായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന പല കാര്യങ്ങളും, അതായത് പോലീസ് യൂണിഫോം ഇല്ലാതെ പരിശോധന നടത്തുന്നു, മുറി ഇടിച്ച് പൊട്ടിക്കുന്നു, ഏതൊക്കെ തരത്തിൽ അതങ്ങ് പർവ്വതീകരിച്ച് ആ വാർത്തകൾ ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ബൈറ്റ് വരുന്നു, ബിന്ദുകൃഷ്ണനെ അടക്കമുള്ളവർ ഭയങ്കര നാടകീയമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. അവസാനം ഈ സംഭവം പരിശോധിച്ച് വന്നപ്പോഴാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ്. ആ പരാതിയിൽ പരിശോധിക്കാൻ ഹോട്ടലിൽ പോലീസ് എത്തുന്നു.
അതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മുറികളിൽ പരിശോധന നടത്തുന്നു. കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെയും മുറി പരിശോധിച്ചു. അതിനാണ് ഈ നിലവിളി രാവിലെ മുതൽ. ഇന്നലെ രാത്രി തന്നെയാണ് ഷമി, ഇന്നലെ രാത്രി വളരെ വൈകുപോളം ഈ സീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകരോട്, കൈരളിയുടെ റിപ്പോർട്ടർ നിർമ്മൽ ചക്രവർത്തി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് മധ്യപ്രദേശ കയ്യേറ്റം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് മാധ്യമപ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനൊക്കെ ഇന്നലെ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ മോശം രീതിയിലുള്ള പ്രതികരണം നടത്തി, അതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്യാൻ ഉൾപ്പെടെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതൊരു ഇതിന് ശേഷം, അതായത് ഈ നേതാക്കൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. അതോടൊപ്പം തന്നെ ഷമി സൂചിപ്പിച്ചതുപോലെ അവിടെ നടത്തിയ, അതായത് ഈ ഷാനിമോൾ ഉസ്മാൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയൊരു നാടകം തന്നെയാണ് അവിടെ നടത്തിയത്. സ്വാഭാവികമായൊരു പ്രൊസീജിയറാണ്, കാരണം ഇത്തരമൊരു പരാതി വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് പരിശോധന നടത്തും. അതെല്ലാ കാലത്തും, ഇപ്പോൾ നേരത്തെ എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എം പി രാജേഷിൻ്റെ വാഹനം പോലും പരിശോധിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിൽ ആരാണ് ഒരു തരത്തിലുള്ള ഇളവുമില്ലാതെ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ കൃത്യമായ രീതിയിൽ പരിശോധന നടക്കും. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം ഇവിടേക്ക് എത്തിച്ചു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ പരിശോധന നടന്നതും. അതിനാണ് പിന്നീട് വലിയ തോതിൽ ഇപ്പോഴും വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഷമ്മി കുട്ടൻ, നമുക്ക് അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 4 കോടി രൂപ ഷാഫി പറമ്പിലിന് ധർമ്മരാജൻ കൊടുത്തു എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതായത് ബി ജെ പിക്കാർക്ക് കൊടുത്ത കൂട്ടത്തിൽ 4 കോടി ഷാഫിക്കും കൊടുത്തു. അതായത് ഈ കള്ളപ്പണത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആളൊന്നും അല്ല അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ഒപ്പം തന്നെ സരിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരുടെ ഓപ്പറേഷൻ, ഇവരുടെ മോഡസ് ഒപ്രാണ്ടി എന്ന് പറയുന്നത് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. എന്ത് തരികിടപ്പണിയും കാണിക്കാൻ ശേഷിയുള്ള 2 പേരാണ് അവിടെ യു ഡി എഫിന് നേതൃത്വം നൽകുന്നത്. അക്കാര്യത്തെക്കുറിച്ച് സരിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ നാടകങ്ങളിലൊന്നും അത്ഭുതപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം ആകെ വേവലാതിയിലാണ്. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു മുൻതൂക്കം വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ജയിച്ചങ്ങ് പൊയ്ക്കളയാം എന്നായിരുന്നു വിചാരിച്ചു വെച്ചിരുന്നത്. അന്തരീക്ഷം ആകെ മാറുന്നു, തോൽവി ഭയക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ നാടകമെന്ന് പറയാമോ? സമീപത്തിനകത്ത് ധർമ്മരാജൻ ഷാഫിക്ക് 4 കോടി രൂപ കൊടുത്തു എന്നത് എന്നൊക്കെയുള്ളത് കെ സുരേന്ദ്രൻ്റെ ആരോപണങ്ങളാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ വന്നു എന്ന് പറയപ്പെടുന്ന പണത്തിനെക്കുറിച്ചും സി പി എം നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് അത് അന്വേഷിക്കണം, അതിന് ആ ട്രോളി ബാഗിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കണം, അവിടെ കള്ളപ്പണമാണോ വന്നത് എന്ന് സംബന്ധിച്ചുള്ള ആ വിവരങ്ങൾ സ്വാഭാവികമായും സംശയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തണം. അതിലൂടെ മാത്രമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വെളിപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഷമ്മി, ഇന്നലെ നമ്മൾ ഈ സംഭവം, അതായത് പോലീസ് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിർമ്മൽ ചക്രവർത്തി, സിജു കണ്ണൻ ഉൾപ്പെടെയുള്ള ഷൈജു പ്ലാത്ര, ഫിറോസ് ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമ സംഘം അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ ഷാഫി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ കൈരളി ന്യൂസ് മാത്രമായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ മാത്രം എടുത്ത ദൃശ്യങ്ങളാണ്. അതായത് ഈ പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഈ ശ്രീകണ്ഠനൊക്കെ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ. പക്ഷേ ഈ സംഭവത്തിൽ അവിടെ ഒരു ഇത്തരമൊരു വിഷയം നടന്ന ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നു. അതേസമയം തന്നെ യുവമോർച്ച പ്രവർത്തകരും അവിടെ ആ ഘട്ടത്തിൽ എത്തുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിലായിരുന്നു ഒരു പുറത്തൊരു ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കള്ളപ്പണ ഇടപാടിനെ മറക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ നീക്കങ്ങളാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. കാരണം ആ ഒരു ഈ പറയുന്ന പ്രവർത്തനത്തിനെത്തുന്നതിൻ്റെ വേഗത വളരെ പെട്ടെന്ന് തന്നെ അവിടെ ആ സമാധാനപരമായത് പോലീസ് എത്തി പരിശോധന നടക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വിഷയങ്ങളുണ്ടായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്നാണ് അവിടെ ഒരു സംഘർഷ മേഖലയായി മാറുന്നത്. ഇതൊക്കെ കൃത്യമായൊരു തിരക്കഥയുടെ ഭാഗമാണോ എന്നുൾപ്പെടെ സ്വാഭാവികമായും സംശയിക്കാം. അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷമി, നിർഭൻ ചക്രവർത്തിയോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിക്കേണ്ടതുണ്ടെങ്കിലും കുട്ടനോട് ചോദിക്കുകയാണ്, അവിടെ കാണുന്ന ആ ദൃശ്യങ്ങളിൽ വളരെ രൂക്ഷമായിട്ടാണ് അവർ 2 MP നിർഭനോട് സംസാരിക്കുന്നത്. അതായത് പാഞ്ഞടുക്കുകയാണ്, അത്രമാത്രം അവർ പ്രകോപിതരാണ്. എന്ത് സാഹചര്യമാണ് അതിനവിടെ ഉണ്ടായിട്ടുള്ളത് കുട്ടൻ? ഷമി, അതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം എന്നുള്ളത്
ഈ ഷാഫിയും വി കെ ശ്രീകണ്ഠനും ഇങ്ങനെ ആക്രോശിക്കുന്നു കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ് പക്ഷേ അവർ അവിടെ നൽകുന്ന ഒരു സന്ദേശം അവരുടെ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം കൈരളി ടിവിയുടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തോളൂ എന്ന് തന്നെയാണ് കാരണം പുറത്ത് വലിയ രീതിയിൽ വയലൻ്റായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പ്രവർത്തകരുണ്ട് അവരെ മുന്നിൽ വെച്ചാണ് ഇത്രയും ഒരു സമയത്തതയോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പാലക്കാട്ടെ വളരെ മുതിർന്ന നേതാവാണ് വി കെ ശ്രീകണ്ഠൻ അതോടൊപ്പം തന്നെ ഷാഫിയാണെങ്കിൽ നമുക്കറിയാം ഷാഫി തന്നെ പറയുന്നത് മാധ്യമ പ്രവർത്തകർ ഒക്കെ വലിയ ആത്മബന്ധം പുലർത്തുന്ന ആൾ എന്നൊക്കെയാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ രണ്ട് നേതാക്കൾ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു കാണിച്ചു തരാം വീട്ടിൽ പോയി പറയുന്നൊക്കെ പറയുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു നിർമ്മൻ ചക്രവർത്തിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രവർത്തകർക്ക് ഒരു സന്ദേശം കൂടി നൽകിയാണ് നിങ്ങൾ കയ്യേറ്റം ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അതായത് അത്തരമൊരു അക്രമത്തിലേക്ക് ഈ പ്രവർത്തകരെ തള്ളിവിടുന്ന ഒരു വളരെ അപകടകരമായൊരു നിലപാടായിരുന്നു ഷമി ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വീകരിച്ചിരുന്നത് അതായത് പിന്നെ ചോദ്യം ഒരു ചോദ്യം നിർമ്മൻ ചോദിക്കുന്നു ഇവിടെ നിന്ന് ചില ആൾക്കാർ പുറത്തേക്ക് പോയല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത്രയും പ്രകോപിതമാവുന്നത് അവർ അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുമാണ് കുട്ടൻ അതായത് ഷമി അതിനകത്ത് ശ്രീകണ്ഠൻ പറഞ്ഞത് ഞങ്ങൾ അതായത് അതിൻ്റെ ഏറ്റവും ആദ്യ വാർത്ത കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞത് ഈ പോലീസ് വാഹനം എത്തുന്നതിന് മുമ്പ് ഈ മൂന്ന് നേതാക്കൾ പുറത്തേക്ക് പോയി എന്ന് മാത്രമാണ് അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്ന് ഞങ്ങൾ ആരും ആ വാർത്ത കൊടുത്ത് ഞാനോ അല്ലെങ്കിൽ നിർമ്മൻ ചക്രവർത്തി ഒരിടത്ത് പോലും അങ്ങനൊരു വാചകം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ശ്രീകണ്ഠൻ മനഃപൂർവ്വം അവിടെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് കൈരളി വാർത്ത കൊടുത്തു ഞങ്ങൾ ഇറങ്ങി ഓടിയെന്ന് ഞങ്ങൾ എങ്ങോട്ടാണോ ഇറങ്ങി ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപിതനായിരുന്നു ഞങ്ങൾ ഒരു വാർത്തയുടെ ഒരു വരികളിൽ പോലും ശ്രീകണ്ഠനോ ഷാഫി പറമ്പിലോ ഇറങ്ങി ഓടി എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ള വളരെ മാന്യമായി അതായത് പോലീസ് എത്തുന്നതിന് മുമ്പ് ഈ മൂന്ന് നേതാക്കളും തൊട്ട് മുമ്പ് പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നിന്നും പുറത്തേക്ക് പോയി എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ ലൈവിനകത്ത് കൊടുത്തതും അപ്പോൾ ഈ വാർത്തയെ പോലും വളച്ചൊടിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായ ഒരു സംഘർഷം ആസൂത്രിതമായൊരു സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി വി കെ ശ്രീകണ്ഠനും ഷാഫിയും ഒക്കെ ഇത്തരം ഈ വാചകങ്ങളെപ്പോലും നമ്മുടെ വാർത്തയെ പോലും വളച്ചൊടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത് അങ്ങനെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെ കൈരളിയുടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചത് ഷമി കുട്ടൻ ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഏറ്റവുമധികം ഉപയോഗിച്ച ഒരു പ്രയോഗം ഈ വെറുപ്പിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്നൊക്കെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വിവാഹ വേദിയിൽ വെച്ച് നമ്മുടെ പി സരിൻ ഒന്ന് കൈകൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ ആ കട പൂട്ടി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ വീണ്ടും ഷാഫിയുടെ സ്നേഹത്തിൻ്റെ കട ഒക്കെ മാറി അത് ഒരു ദേഷ്യത്തിൻ്റെ ഒരു വൈരാഗ്യത്തിൻ്റെ കടയായി മാറുന്നു എന്നുള്ളതാണ് അതായത് ഒരു തോൽവി ഇവർ ഭയക്കുന്നുണ്ടോ ശരിക്കും പാലക്കാട് ഷമി ഇതിനകത്ത് ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ കട എന്നൊക്കെ ഉള്ളത് നമ്മുടെ കൺമുന്നിൽ അതായത് ഒരു അടഞ്ഞ അധ്യായമായിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം ഷാഫിയൊക്കെ ഷാഫി പറമ്പിലെ പോലുള്ളൊരു യുവജന നേതാവൊക്കെ ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട് കാരണം മാധ്യമ പ്രവർത്തകരോടൊക്കെ വളരെ മോശമായ രീതിയിൽ അവിടെ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത ഉള്ളൊരു മേഖലയിൽ വെച്ചാണ് വളരെ പ്രകോപിതരായി സംസാരിക്കുന്നു നമ്മുടെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു നിർഭനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു അതൊക്കെ എന്ത് സന്ദേശമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട് ഷമി കുട്ടൻ പി ബി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്